ഊർവശിയുടെ സഹോദരൻ കമൽ റോയിയെ ആക്രമിച്ച് ജീവച്ഛവം ആക്കിയതിന് പിന്നിലാര് ദുരൂഹമായ ആക്രമണത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും കമൽ റോയിക്ക് ഇതുവരെ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങാൻ സാധിച്ചിട്ടില്ല ഷൂട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോൾ തൃശ്ശൂരിനടുത്തു വെച്ചാണ് ഒരു ദിവസം രാത്രി കമൽ റോയ് ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തിയൊൻപതിനായിരുന്നു ദുരൂഹമായ ഈ ആക്രമണം അക്രമത്തിനിടയ്ക്ക് തലക്കേറ്റ കനത്ത അടിയാണ് കമൽ റോയിയെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തിയത് ആളുമാറിയാണ് കമൽ റോയിയെ ഒരു സംഘം ആക്രമിച്ചത് എന്നാണ് പോലീസ് നൽകിയ റിപ്പോർട്ട് ആരാണ് കമൽ റോയിയെ അടിച്ചത് എന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ദുരൂഹമായ ആക്രമണം പോലെ തന്നെ പ്രതികളും ദുരൂഹതയിൽ തന്നെ മറഞ്ഞിരിക്കുന്നു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ചായ കുടിക്കാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു സംഘം കമൽ റോയി ക്രൂരമായി ആക്രമിച്ചത് കൊട്ടേഷൻ സംഘം ആരെയും ആക്രമിക്കാൻ കോപ്പ് കൂട്ടിയിരിക്കുമ്പോൾ സമയത്ത് അവിടെ എത്തിയത് കമൽ റോയ് ആയിരുന്നു അവർ മർദ്ദിച്ച് കമൽ റോയിയെ ജീവച്വമാക്കി മാറ്റി ബോധമില്ലാതെ മൂന്ന് മാസത്തോളം കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ കമൽ റോയ് കിടന്നു ആക്രമണത്തിന് മുൻപ് നടന്ന കാര്യങ്ങൾ മുഴുവൻ ഓർമ്മയിൽ നിന്ന് നഷ്ടമായി ഓർമ്മ നഷ്ടമായി അഞ്ചു വയസ്സുള്ള കൊച്ചുകുട്ടിയുടെ അവസ്ഥയായി ഇതോടെയാണ് ഊർവശി തന്റെ പരിചയത്തിലുള്ള പ്രമീളയെ കമൽ റോയിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് കമൽ റോയിയെ പരിചരിക്കാൻ വന്ന് പിന്നീട് ഭാര്യയായി മാറിയ പ്രമീള ഒരു ദിവസം പൊടുന്നനെ കുടുംബത്തിനെയും കൂട്ടി ചെന്നൈ വില്ലുപുരത്തേക്ക് മടങ്ങുകയായിരുന്നു പിന്നീട് പ്രമീള കമൽ റോയിയുടെ അടുത്തേക്കോ കമൽ റോയിയുടെ അടുത്ത് പ്രമീളയെ എത്തിച്ച ഊർവശി കുടുംബവുമായോ ബന്ധപ്പെട്ടില്ല ഊർവശിയും അമ്മയും അടക്കമുള്ളവർ ഫോൺ ചെയ്തപ്പോഴൊന്നും പ്രമീള എടുത്തില്ല എന്നാണ് ഊർവശി കുടുംബം കലാകോമുദിയോട് പ്രതികരിച്ചത് കമൽ റോയിയുടെ ഭാര്യയായിരുന്ന പ്രമീള സഹോദരനൊപ്പം ചെന്നൈ വില്ലുപുരത്തെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു പട്ടിണിയും ദാരിദ്ര്യവും കാരണമാണ് പ്രമീള ആത്മഹത്യ ചെയ്തത് എന്ന വിവരമാണ് പുറത്തുവന്നത് ഈ ആത്മഹത്യാ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെയാണ് കമൽ റോയ്ക്ക് നേരെ നടന്ന ദുരൂഹ ആക്രമണവും ചർച്ചയാകുന്നത് ആദ്യ വിവാഹത്തിൽ കമൽ റോയ്ക്ക് മകനും കൂടി ഉണ്ടായിരുന്നു ഡിവോഴ്സ് ആയ ശേഷം ഇവർ മകനൊപ്പം കമൽ റോയിയെ ഉപേക്ഷിച്ചു പോയി അപകടത്തിന് ശേഷം പരിചരിക്കാനാണ് പ്രമീള എത്തിയത് ഈ പ്രമീളയാണ് ഭാര്യയായ ശേഷം ഒരു സുപ്രഭാതത്തിൽ കമൽ റോയി ഉപേക്ഷിച്ചു പോയത് അതിനുശേഷം ഇവർ സഹോദരനൊപ്പം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു വില്ലുപുരത്തെ വീട്ടിലാണ് പ്രമീളയെയും ശുചീന്ദ്രനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യക്ക് പിന്നിൽ മറ്റാരും ഇല്ലെന്നും സഹോദരനെ ജീവൻ പ്രേരിപ്പിച്ചത് താനാണ് എന്നുമാണ് കണ്ടെടുക്കപ്പെട്ട ആത്മഹത്യക്കുറിപ്പിൽ ഇവർ എഴുതിയത് ഇതിനു മുൻപും സഹോദരൻ കഴിച്ചിരുന്ന മാനസിക മാനസികാസ്വാസ്ഥത്തിനുള്ള ഗുളികകൾ ഒരുമിച്ച് കഴിച്ച് പ്രമീള ആത്മഹത്യക്ക് മുൻപും ശ്രമിച്ചിരുന്നു രണ്ടാമത് ആത്മഹത്യാ ശ്രമത്തിൽ അവർ സഹോദരനെ കൂടി ഒപ്പം കൂട്ടി മരണത്തിലേക്ക് യാത്രയായി ഊർവശിയുടെ സഹോദരൻ കമൽ റോയിയെ നോക്കാൻ ഹോം ഹോംനേഴ്സായി എത്തി പിന്നീട് കമൽ റോയിയുടെ ഭാര്യയായ കഥയാണ് മലയാളിയായ പ്രമീളയുടേത് ഊർവശിയുടെ സഹോദരൻ കമൽ റോയിയെ പരിചരിക്കാൻ ഹോം ഹോംനേഴ്സിനെ ആവശ്യമുണ്ടായിരുന്നു ഒരു മലയാളിയെ തിരഞ്ഞു നടക്കുമ്പോഴാണ് ഊർവശി പ്രമീളയെയും കുടുംബത്തെയും കണ്ടെത്തുന്നത് സഹോദരനെ പരിചരിക്കാൻ പ്രമീള സന്നദ്ധയായപ്പോൾ പ്രമീളയുടെ കുടുംബത്തെ മുഴുവൻ ഊർവശിയുടെ കുടുംബം ദത്തെടുക്കുകയായിരുന്നു കമൽ റോയിയുടെ പരിചരണത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ഊർവശിയുടെ കുടുംബത്തിന് ആവശ്യമായിരുന്നു അമ്മയും സഹോദരനും അടക്കമുള്ളവരായിരുന്നു പ്രമീളയുടെ കുടുംബം ഈ കുടുംബത്തിലെ മുഴുവൻ ചിലവുമാണ് ഊർവശി കുടുംബം ഏറ്റെടുത്തത് സഹോദരിമാർ ഒരുമിച്ചുനിന്ന് മാസാമാസം പണം പങ്കിട്ടു നൽകിയാണ് ഇവരുടെ ചിലവുകൾ നടത്തിയത് കമൽ റോയിയെ പരിചരിച്ചപ്പോൾ പ്രമീള കമൽ റോയിയുമായി അടുത്തു അങ്ങനെ ഹോം ഹോംനേഴ്സ് കമൽ റോയിയുടെ ഭാര്യയായി മുൻപ് നടത്തിയ വിവാഹം കമൽ റോയി ഡിവോഴ്സ് ചെയ്തിരുന്നു സഹോദരന് അസുഖവും പരിചരിക്കാൻ ആളില്ലാത്ത അവസ്ഥയും വന്നപ്പോൾ ഒരു സ്ത്രീ സാന്നിധ്യം സഹോദരന് അത്യാവശ്യമായി തോന്നി അതുകൊണ്ട് തന്നെ വിവാഹാലോചന വാർത്ത വന്നപ്പോൾ ഊർവശി കുടുംബം അതിന് തയ്യാറായി രജിസ്റ്റർ ചെയ്തില്ല ഒരു ക്ഷേത്രത്തിൽ പോയി താലി കെട്ടി മടങ്ങുകയായിരുന്നു ഇതോടെയാണ് പ്രമീള കമൽ റോയിയുടെ ഭാര്യയായി മാറിയത് ഈ ബന്ധം കുറെ നീണ്ടു നിന്നു ഏകദേശം മൂന്ന് വർഷം മുൻപ് ഈ ബന്ധം വേർപെടുത്തി പ്രമീള അമ്മയ്ക്കും സഹോദരനുമൊപ്പം ഇറങ്ങുകയായിരുന്നു എന്താണ് പ്രമീളയുടെ നാടകീയമായ പിൻവാങ്ങലിന് പിന്നിലെന്ന് ഊർവശിയുടെ കുടുംബത്തിന് അറിയില്ല പിന്നീട് ഊർവശി കുടുംബം ഫോൺ വിളിച്ചപ്പോഴൊന്നും ഇവർ പ്രതികരിച്ചില്ല അതിനുശേഷം ഇവർ ചെന്നൈയിലെ വില്ലപുരത്ത് വാടക വീടെടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രമീളയുടെ അമ്മയും മരിച്ചു ഇതോടെ പ്രമീള കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു സഹോദരന്റെ മാനസിക പ്രശ്നം പ്രമീളയെ അലട്ടി ഈ ഘട്ടത്തിൽ ഒരു ബ്യൂട്ടി പാർലറിൽ പ്രമീള ജോലിക്കും പോയിരുന്നു പിന്നീട് ഈ ജോലിയും അവസാനിപ്പിച്ചു അതിനുശേഷമാണ് സഹോദരന്റെ ഗുളികകൾ ഒരുമിച്ച് കഴിച്ച് പ്രമീള ആത്മഹത്യാ ശ്രമം നടത്തിയത് പക്ഷേ ആശുപത്രിവാസം പ്രമീളയ്ക്ക് ജീവിതം തിരികെ നൽകി ഇതിനുശേഷമാണ് വീണ്ടും ജീവനെടുക്കാൻ പ്രമീള തീരുമാനിച്ചത് ആത്മഹത്യാക്കുറിപ്പിൽ അതിന്റെ വിശദാംശങ്ങൾ പ്രമീള തന്നെ കുറിച്ചിട്ടുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഈ കാര്യം സഹോദരനെ ബോധ്യപ്പെടുത്തി സഹോദരനെ കൂടി ആത്മഹത്യക്ക് പ്രാപ്തനാക്കിയാണ് ഒരുമിച്ച് ജീവനെടുക്കാൻ തീരുമാനിച്ചത് എന്നാണ് പ്രമീള പറഞ്ഞത് ഇവരെ ദിവസങ്ങളായി പുറത്ത് കാണാതിരിക്കുകയും വീട്ടിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരികയും ചെയ്തതോടെ അയൽക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോഴാണ് രണ്ട് റൂമിൽ പ്രമീളയും സഹോദരനും തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിലാണ് ദാരിദ്ര്യത്തെയും സഹോദരന്റെ മാനസിക പ്രശ്നങ്ങളെയും മരണത്തെ പുൽകാനുള്ള തീരുമാനത്തെയും കുറിച്ച് പ്രമീള വിശദമാക്കുന്നത് ഇപ്പോൾ പ്രമീളയുടെ ദാരിദ്ര്യവും മരണവും വാർത്താ തലക്കെട്ടുകൾ പിടിച്ചടക്കുമ്പോൾ തന്നെയാണ് കമൽ റോയ്ക്ക് നേരെ നടന്ന ദുരൂഹമായ ആക്രമണം കൂടി ചർച്ചയാവുന്നത്